ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്ലൈ എന്താ ഇത് കണ്ടിട്ട് കാര്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽ ഫുൾ വീഡിയോ ആണ്. അപ്പോൾ ഇത് മൂന്നും കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാവുന്നൊരു ധാരണ ഉണ്ട് എനിക്ക്. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉപയോഗപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നേരെ വീഡിയോ കാണാം. എൻ്റെ പിന്നെ ലേയേഴ്സാണ്. പിന്നെ ലേയേഴ്സിൽ ആദ്യം തന്നെ നമുക്ക് എന്താ അടിയിൽ ഫോട്ടോസ് വേണമെങ്കിൽ കൊടുക്കാം. ഫോട്ടോസ്, വീഡിയോസ് അങ്ങനത്തെ ഗ്രീൻ സ്ക്രീനൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്താ ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ കൊടുത്ത് കാണിച്ച് തരാം. ഫോട്ടോ ഒക്കെ കൊടുക്കാം. ജസ്റ്റ് എന്താ എൻ്റെ ചാനലിൻ്റെ ഒരു ഫോട്ടോ, ഇത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. നമുക്ക് എവിടെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ അത് നമുക്ക് ഈ സൈഡിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ വേണ്ടത് ഈ ഫുള്ളായിട്ട് കിട്ടണോ, അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇത്ര മേലെ ഭാഗം മതിയോ താഴ് ഭാഗം മതിയോ സൈഡ് മതിയോ ഈ സൈഡ് മതിയോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ റൊട്ടേഷൻ, നേരത്തെ പറഞ്ഞു റൊട്ടേഷനുണ്ട്. അതൊക്കെ പറഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ചടപ്പിക്കുമല്ലേ. പിന്നെ നമുക്ക് ആനിമേഷൻ കിട്ടുന്നുണ്ട്. ഇൻ ആനിമേഷൻ പലതും വരുന്നുണ്ട്. ഇതൊക്കെ ഇൻ്റെ എഡിറ്റിങ്ങിൽ പല എന്താ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ചിലയിടത്ത് കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്താ അടിച്ചിട്ട് നോക്കുകയാണ്. ഇങ്ങനെ പലതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വരണ്ട സ്പീഡ് കുറക്കും ചെയ്യാം, അതുപോലെ തന്നെ സ്പീഡ് കൂട്ടും ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒഴിവാക്കാണ്. പിന്നെ നമുക്ക് എന്താ ഓവറലി ആനിമേഷൻ, അതായത് നമ്മളെ ആ ഫോട്ടോ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ വേണ്ടതെന്ന്, ചാടിച്ചാടി എന്താ ചെറുങ്ങനെ ചാടി കളിക്കണോ അതോ മിന്നി കളിക്കണോ, എങ്ങനെ പൾസ്, ജിറ്റർ, എന്താ റിങ്ങ്, ഇതൊക്കെ നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ഈ എഡിറ്റിങ്ങാണ്. റെയിന്, മയ, അതുപോലെ തന്നെ പല എഡിറ്റിങ്ങും ഉണ്ട്. പിന്നെ ഓ ഇത് ഇവാക്കട്ടെ. പിന്നെ നമുക്ക് എന്താ ഫോട്ടോ പോകുമ്പോൾ എങ്ങനെ വേണ്ടതെന്ന്, ഇങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ എങ്ങനെ പോകേണ്ടതെന്നൊക്കെയാണ്. ഇത് ഒക്കെ നിങ്ങൾ നോക്കുക. പിന്നെ സ്പീഡിലാണ് പോകേണ്ടത്, വെള്ളയാണ് പോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് വരുമ്പോൾ നമ്മളുടെ ക്രോമാക്കീൻ്റെ ആണ്. ക്രോമാക്കീന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ക്രോപ്പിങ് കാര്യങ്ങൾ, ക്രോപ്പിങ് നമുക്ക് എത്ര വേണ്ട അത് ക്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ മാസ്ക് ഓപ്പൺ ചെയ്താൽ ഷേപ്പ് നമുക്ക് പല ഷേപ്പിലായിട്ട് ക്രോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പല ഷേപ്പിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കുകയാണ്. ആ ക്രോപ്പ് ചെയ്യുന്ന സാധനം തന്നെ നമുക്ക് ഫെദേഴ്സൊക്കെ, അതായത് എന്താ ലൈറ്റ് കുറച്ചിട്ട് ഷേഡ്, അതിൻ്റെ വക്ക് ഭാഗം കുറച്ചിട്ട് നമുക്കാക്കാം. പിന്നുള്ളത് അൽപ്പ, അതായത് നമ്മളെ എന്താ നമ്മളെ സാധനം എത്ര മങ്ങിയിട്ടാണ് വേണ്ടത്, ക്ലിയറിലാണ് വേണ്ടത്, പറ്റ എങ്ങനെ വേണ്ടതെന്നൊക്കെയാണ് ആ ഒരു ഇത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിൽറ്റേഴ്സാണ്, അത് നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന്, ഓവർ മൾട്ടിപ്ലി സ്ക്രീന് എങ്ങനെ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ലൈറ്റ്, ഡാർക്ക്, ഇതൊക്കെ പിക്സായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ്. പിന്നെ ഏകദേശം ഈ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ലേയേഴ്സിൽ പോകുമ്പോൾ എഫക്ട്സാണ്. എഫക്റ്റ് ഇപ്പോൾ അത് ഓൾറെഡി ഉള്ളത് ഇതാ, ഇങ്ങനെ ഒരു ബ്ലറിങ് ആയിട്ടുള്ള ഒരു ഇതും ബ്ലറിങ് ആണ് ഇവിടെ കാണാം. ഫോണെന്തോ ആയി ഗൈസ്. നമ്മളെ ഫോണ് എന്തോ ആയി, അതായത് ഹാങ് കാരണമാണ്. നമ്മളുടെ നേരത്തെ ലെയർ ഡിലീറ്റ് ചെയ്തിട്ടും ഡിലീറ്റ് ആയിട്ടില്ല.
ആ അത് സാരമില്ല, ബാക്കിയുള്ളൊക്കെ വർക്കൗട്ട് ആയിരുന്നു. എഫക്ട്സ് എന്താ ബ്ലറിങ്ങും കാര്യങ്ങളും നമുക്ക് പിന്നെ വേറെ ഗെറ്റായിട്ട് വേറെ എന്താ മേടിക്കും ചെയ്യാം. പിന്നെ ഓവർലേ, അതായത് നമുക്ക് എക്സ്ട്രാ ലേ കിട്ടാനാണ്. ഇതിൽ നമുക്ക് ക്ലാസിക്സ് സ്റ്റിക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പറയുമ്പോൾ ടെക്സ്റ്റാണ്. ടെക്സ്റ്റിനെ കുറിച്ച് പറയാം. ടെക്സ്റ്റ് എന്തെങ്കിലും ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് എന്താ സൈസൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കി എഴുതുന്നതിന് ശേഷം തുടക്കത്തിൽ തന്നെ നമ്മളോട് ചോദിക്കാം എങ്ങനെയാണ് നമ്മളെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല്, അതായത് ഫോണ്ട്, ഫോണ്ട് എങ്ങനെ വേണ്ടതെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് എടുക്കുന്നത്. പോവാണല്ലോ, ഞാനിപ്പോൾ ഒരു ബോൾഡ് സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ സ്റ്റൈൽ എടുക്കുന്നതിന് വീഡിയോ കട്ടായി പോകുന്നുണ്ട് ഗൈസ്, ഫ്രണ്ട്സ്. പിന്നെ എന്താ കട്ടിങ് കാര്യങ്ങളാണ് ഒക്കെ പറഞ്ഞതാണ്. പിന്നെ ആ ടെക്സ്റ്റിന് കളേഴ്സ് കൊടുക്കേണ്ട ഒരു രീതി, നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ആ ടെക്സ്റ്റ് വരേണ്ടത്, ഏത് രീതിയിലാണ് വരേണ്ടത് എന്നൊക്കെയാണ് ഒക്കെ നിങ്ങൾ നോക്കുക. പിന്നെ എങ്ങനെയാണ് ആ ടെക്സ്റ്റ് അവിടെ നിൽക്കേണ്ടത്, ചാടി കളിച്ചാണോ റിംഗ് ആണോ മയയാണോ എങ്ങനെ വേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് അതൊക്കെ നേരത്തെ കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അടിച്ചിട്ട് പോകുന്നത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതൊക്കെ പോകട്ടെ. അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ ഇതിൽ പുതുതായിട്ട് കുറേ വന്നിട്ടുണ്ട്, ഇതിൻ്റെ അപ്ഡേഷനെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൻ്റെ മോഡ് വെർഷനായിരുന്നു ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതോരോ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു അഞ്ചെണ്ണം പുതിയതാണെന്ന് തോന്നുന്നു, ഞാൻ ഇതുവരെയായിട്ട് കണ്ടില്ല ഇതുവരെ ഉപയോഗിച്ചതിൽ. ഇത് ആ ഇത് വേറെ രീതിയിലായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് നമുക്ക് ടെക്സ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ളതൊക്കെയാണ്. അടി വര വേണ്ടെങ്കിൽ വേണോ വേണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കുറേ എഴുതുമ്പോൾ ഉള്ള ആവശ്യമേ ഉള്ളൂ. ഇത് കുറേ ഇതാണെങ്കിൽ ഏത് സൈഡിൽ നിന്ന് എഴുതണ്ടേ എന്നൊക്കെയാണ്. പിന്നെ ഇത് ഇതിൻ്റെ വെയിറ്റാണ് പറയുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വേണ്ട, അത് ചിലപ്പോൾ കുറേ എഴുതുമ്പോൾ ഉള്ള ഇതൊക്കെ ആയിരിക്കാം. ഓ ഇത് ഷേഡോ, ഷേഡോ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ശരിയായിരിക്കുക. അപ്പോൾ ഷേഡോ ഒക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ മറ്റേ എന്താ നിങ്ങളെ ഉള്ള കൈമാസ്റ്റർ ഏതാണെന്ന് അറിയില്ല, മറ്റതിൽ നിന്നും എത്രയോ അപ്പോൾ ആ ഗ്ലോ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്ട്രോക്കാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ആ സ്ട്രോക്ക് ഇനി ഒഴിവാക്കാൻ അത് എടുക്കണം. അതെടുക്കുമ്പോൾ നമ്മളുടെ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ലാസ്റ്റ് പറയാം. പിന്നെ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ഈ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഉണ്ടോ ആ ടെക്സ്റ്റ് ഉള്ളവിടെ വരെ ബാക്ക്ഗ്രൗണ്ട്, ആ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ. ഇത് എന്താ മറ്റേ കൈൻമാസ്റ്ററിലൊക്കെ എത്രയോ വേറെ രീതിയിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അറിയാൻ കുറച്ചു പ്രയാസപ്പെട്ടത്. ഞാൻ ആദ്യ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു. ടെക്സ്റ്റ് ഡിലീറ്റ്, ടെക്സ്റ്റും. അപ്പോൾ ഈ ഓ പിന്നെ ഹാൻഡ് റൈറ്റിംഗ്, അത് നമ്മളിപ്പോൾ ഓരോ ഫോട്ടോ എന്താ ഒരു സാധനം എടുത്ത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വട്ടടാണ്ടാക്കും. അതുപോലെ തന്നെ ഒഴിവാക്കട്ടെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് ഉപയോഗം യൂട്യൂബറാണെങ്കിൽ കാര്യമായിട്ട് ഉപയോഗപ്പെടുക. നിങ്ങൾക്ക് ഇവിടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപയോഗപ്പെടുക എന്ന് പറയുമ്പോൾ
ഈ പെൻസിൽ നിൽക്കിയാൽ കാര്യമായിട്ട് ഉപയോഗപ്പെടുക. ഒരു സാധനം എടുത്ത് പറയാൻ ഇങ്ങനെ ചതുരത്തിലാക്കുക, അതൊന്നും ഞാൻ ആക്കി കാണിക്കുന്നില്ല. ആനിമേഷനായിട്ട് എന്താ കട്ടായി പോകുന്നുണ്ട്, റൗണ്ട് ഇത് പോകുകയാണെങ്കിൽ ഈ റൗണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അത് എങ്ങനെയൊക്കെ വേണ്ടതെന്ന് ഇവിടെ നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ ഒന്നും ഞാൻ ചെയ്തില്ല. നേരത്തെ ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളാണ്, ഇന്ന് ഔട്ട് എങ്ങനെ നിൽക്കേണ്ട, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ പോകുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. അപ്പോൾ ഈ ലേയേഴ്സിൽ ഏകദേശം ഫുള്ള് മറിച്ചിലായി തോന്നുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ഇതുവരെ നടത്തിയത് എങ്ങനെ നമുക്ക് പോക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം, അതായത് ഇപ്പോൾ ഈ ഇവിടെ എന്താണോ ഉള്ളത് അത് നമുക്ക് ഫോട്ടോ ആക്കി മാറ്റാം, അതായത് ക്യാപ്ചർ. ഇത് നമുക്ക് ഫോണിലേക്ക് സേവ് ചെയ്യുന്നതാണ്. ഇത് നമ്മളുടെ ലെയറിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് കിട്ടാൻ, ഇത് നമ്മളുടെ ലെയറായിട്ട് കിട്ടാൻ, അതൊക്കെയാണ്. ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഓഫായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സെറ്റിങ്സാണ്. സെറ്റിങ്സ് പറയുമ്പോൾ നമുക്ക് സൗണ്ട് എന്താ ഈ ഓഡിയോ ആദ്യം തന്നെ ചെറിയൊരു മ്യൂസിക്കിൽ കിട്ടിയാൽ മതി, സോറി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയ മ്യൂസിക്കിൽ കിട്ടിയാൽ മതിയോ, ചെറിയ മ്യൂസിക്കിൽ തുടങ്ങിയാൽ മതിയോ, വലിയ മ്യൂസിക്കിലാണോ തീരെ മ്യൂസിക് വേണ്ടേ, അങ്ങനത്തെയൊക്കെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തതും എങ്ങനെ അവസാനിക്കേണ്ടതെന്നൊക്കെ, വീഡിയോയും അതുപോലെ തന്നെ എങ്ങനെ തുടങ്ങേണ്ടത് എങ്ങനെ അവസാനിക്കേണ്ടതെന്നുണ്ട്. എഡിറ്റിങ്ങിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോ ക്ലിപ്പ് എങ്ങനെ വേണ്ടത്, ലേയേഴ്സ് എങ്ങനെ വേണ്ടത്, ഫുൾ ഫില്ലിംഗ് ആണോ ഫിൽ സ്ക്രീൻ ആണോ, അതുപോലെ തന്നെ കീപ്പ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ പറയുമ്പോൾ ഈ ഒരു ഇതാണ്, ഈ ഒരു ഇത് കാര്യം അത് നമുക്ക് ഇത്രയും രീതിയിൽ കിട്ടാനാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ കാണാം, കണ്ടെന്നില്ലെങ്കിൽ അത് നിൽക്കാൻ മതി, കാണാം. എന്നിട്ട് എന്താ പ്ലേ ചെയ്യണമെങ്കിൽ എന്താ ഇത് ഇതൊന്ന് വെക്കുക, പ്ലേ ചെയ്താൽ എന്താ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് ഇനി വരാണ്ട്, അതായത് ക്രോമാക്കി എങ്ങനെ എഡിറ്റിങ് ഓരോ എഡിറ്റിങ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരാണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സജസ്റ്റ് ചെയ്ത് തരണം. എന്നാൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എന്താ ഇട്ടിട്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു എന്താ ഓഡിയോ റെക്കോർഡ് വേണം. ഇതിപ്പോൾ ഫോണിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്താ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുമെന്ന് ഞങ്ങൾ പറയണ്ടല്ലോ, അതൊക്കെ കട്ടായി പോയിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു നല്ല റെക്കോർഡിങ്ങിൻ്റെ ഇത് സജസ്റ്റ് ചെയ്ത് തരിക. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോസ് ഇനി വരാണ്ട്, അതായത് വാട്ടർ മാർക്ക് എങ്ങനെ ഒഴിവാക്കാം, എന്താ ആദ്യം തന്നെ നിങ്ങൾക്ക് വാട്ടർ മാർക്കുള്ളതായിരിക്കും കിട്ടുക, വാട്ടർ മാർക്ക് എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിങ്ങനെ അനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ കൂട്ടുകാരിലുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ചെയ്യുക, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.